രാവിലെ ഒരു സിനിമാ സംവിധായകനുമായി നടക്കാനിറങ്ങുകയാണ് നമ്മുടെ ധന്യ. കളിയച്ചൻ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പുലർവേളയിലൂടെ കേൾക്കാനും അറിയാനും പോകുന്നത്. നമസ്കാരം പുലർവേളയിലേക്ക്. ഒരു വലിയ സ്വപ്നം, യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് ഞങ്ങളോട് പങ്കുവെക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പങ്കുവെക്കാവുന്ന ഒരു സന്തോഷമല്ല, കാരണം അത്രയും കാലം അതിനുവേണ്ടി ഞാൻ എഫർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷെ ഒരു പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു ഒരു സന്തോഷത്തിൻ്റെ കടലരമ്പം ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ അഭിപ്രായം ഇത്രയും നല്ല സിനിമ വൈകിയല്ലോ, ഇത്രയും നല്ല സിനിമ വൈകിയല്ലോ എന്നുള്ള ഒരു ചോദ്യങ്ങളാണ്. അപ്പൊ അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന വാർത്തകളാണ് ഇറങ്ങിയ സെന്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിത്യനീള നദി പോലെ ജന്മം നിന്നെ തിരയുകയല്ലേ. പ്രേക്ഷകർ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ ഇത്ര വൈകിയത്? അതൊരുപാട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പക്ഷെ അതിന്റെ ഒരു സമയം ഇപ്പോഴാവും, കാരണം ഏതിനും ഒരു കാലമുണ്ടല്ലോ. നമ്മളത് ഒരുപാട് കാലം അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപക്ഷെ അത്രയും സമയമെടുത്തുകൊണ്ടാവും അത്രയും നല്ലൊരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ അത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം ഇത് പുറത്തു വരാനുള്ള ഒരു സമയമുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിന് കൃത്യമായ സമയത്താണ്, കാരണം ഏറ്റവും സിനിമയുടെ ഒരു അന്തരീക്ഷം തന്നെ വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ആവശ്യമാണ്. അപ്പോൾ ആവശ്യമായ സമയത്ത് ആ സിനിമ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ സന്തോഷം. കളിയച്ചിരുന്നപ്പോൾ സിനിമ എടുക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം സ്ട്രൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പി കുഞ്ഞിരാമൻ നായരോടുള്ള പ്രണയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിക്കുന്ന സത്യസന്ധത, അത് സമൂഹത്തിൽ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞ് തരുന്ന ഒരു സത്യസന്ധത, ഈ ആ ഒരു സത്യസന്ധതയോടും ആ കവിയോടും ഉണ്ടായ പ്രണയം തന്നെയാണ് കളിയച്ചെന്നുള്ള കവിതയിലേക്ക് എന്നെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു അത് കാണേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അന്നന്ന് തോന്നിയ വേഷങ്ങൾ കെട്ടി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടാവണം എന്ന കവിതയിൽ പറയുന്ന അതേ ഒരു വാഞ്ച അല്ലെങ്കിൽ അതൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. മഞ്ഞിൽ കുളിച്ചു മഹാകവി പി യെ കുറിച്ച് മുമ്പും ഒരു സിനിമ വന്നിരുന്നു, ഇവൻ മേഘരൂപൻ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അത് അത് കാണികൾ കണ്ട് തീരുമാനിക്കട്ടെ ഏതാണ് പി യെ കുറിച്ച സിനിമ, അല്ലെങ്കിൽ ഏതാണ് പി യുടെ വികാരത്തെ കുറിച്ചുള്ള സിനിമ, അല്ലെങ്കിൽ പി യെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന സിനിമ ഏതാണെന്ന് കാണികൾ തീരുമാനിക്കേണ്ടതാണ്. ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ മറ്റൊരു ഫിലിമിനെ ഇതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു 12 വർഷം മുമ്പ് മുതൽ തന്നെ ഇതിനോട് ഒരു ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അത്രയും കാലം എടുക്കേണ്ടിയിരുന്നു ശരിക്കും ഒരു സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അല്ല, അത് ഇതുപോലുള്ളൊരു സിനിമയ്ക്ക് നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാനെടുക്കുന്ന സമയമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. മറ്റത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും അത് കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കവിത സിനിമയാക്കി ചെയ്യാനുള്ള ഒരു നട്ടല്ലോ തൻ്റെ ഇടയോ ഉള്ള ഒരു പ്രൊഡ്യൂസറെ കിട്ടാനാണ് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടായത്. അത് എന്നിട്ടും സാധ്യമായത് NFDC എന്ന ഒരു സ്ഥാപനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെടുത്ത സമയം കുറേയുണ്ട്, പക്ഷേ എന്നാലും ആ സമയം മുഴുവനും ഇതിൻ്റെ വർക്കുകളിൽ ഞാൻ വ്യാപൃതനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി അത് നന്നായി വന്നു. മണി കാഞ്ചിയഴിയും വർഷനിശീതിനിയിൽ പുഴയുടെ പോക്കിൽ ചുഴിയിൽ പീലികൾ നിവരും തെന്മല തന്മടിയിൽ. NFDC തന്നെയാണ് ഇത് റിലീസിങ് ഇത്രയും വൈകിക്കാനുള്ള ഒരു കാരണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് മറന്നു പോരുതല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യാനുള്ള കാരണം NFDC ആണെന്ന് ഞാൻ മറക്കുന്നില്ല. പക്ഷേ അതിന് ശേഷമുണ്ടായ ഒരു കാലതാമസം, അത് പ്യുവർലി റെഡ് ആപ്പീസം എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം അതിപ്പോൾ റിലീസ് ചെയ്താലും ഇല്ലെങ്കിലും ആപ്പീസിലിരിക്കുന്ന ആൾക്ക് ശമ്പളം കിട്ടുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ഇത്. ഇതൊന്നും പോരാ, എന്നാലും മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. ഇപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമാ ലോകം ഇമെയിൽ ക്യാമ്പയിൻ പോലെയുള്ള ഒരുപാട് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വന്നിരുന്നു, അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എൻ്റെ ഒരു ലക്ഷ്യം ഈ സിനിമ ചെയ്യണം എന്നുള്ള ഈ 12 വർഷം മുമ്പ് എഴുതുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ലക്ഷ്യം. അത് ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ സിനിമ വന്നു.
അപ്പോൾ ആ സിനിമ ജനങ്ങൾ കണ്ടിരിക്കണം എന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ആഗ്രഹിച്ചു. അപ്പോൾ അതിന് ഏത് വഴിയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടേയിരുന്നു. പല വഴികളും, സാധാരണ ഉള്ള എല്ലാ വാതിലുകളും നമ്മൾ മുട്ടി. പിന്നെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഭാരതീയൻ്റെ ബ്ലഡിലുള്ള എന്താ വെച്ചാൽ ഒരു ജനകീയ സമരമാണ്. ആ സമരത്തിൻ്റെ ഭാഗമാണ് ഇമെയിൽ ക്യാമ്പയിൻ. അതിലെന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഫെഫ്ക പോലെയുള്ള സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഈ സുരേഷ് കുമാർ, ബി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകൾ, മെക്കാർട്ടിൻ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചു. എൻ എഫ് ഡി സിക്ക് മലയാള സിനിമകളോട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളോട് ഒരു ചിറ്റമ നയമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ എൻ എഫ് ഡി സി ഉണ്ടാക്കിയ ഹിന്ദി സിനിമകൾ പുറത്തു വരുന്നു, മറാഠി സിനിമകൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ആ ബെൽറ്റിൽ ഹിന്ദിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭാഷയിലുള്ള സിനിമകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷ എന്ന് പറയുന്ന ഈ പാവം മലയാളിയോടും മലയാളത്തിനോടൊക്കെ ഒരുതരം ഈ ഒരു അവഗണന, അത് ഞാൻ ഫീൽ ചെയ്തിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനത് ഫീൽ ചെയ്തിരുന്നു. ഇപ്പൊ ടെലിവിഷൻ രംഗത്ത് ഒരുപാട് പരിചയമുള്ള ആളാണ് താങ്കൾ. ടെലിവിഷനിലെ കാഴ്ച വെള്ളിത്തിരയിലേക്ക് എത്തിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മറ്റേ നമ്മളെ മനസ്സിൽ കാണുന്ന ഒരു ഒരു വിഷ്വൽ മാർജിൻ ഉണ്ട്. ആ മാർജിനകത്തേക്ക് നിൽക്കുന്ന വിഷ്വൽ മുഴുപ്പാണ് നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഇത് കാണുന്നത് കുറച്ചുകൂടി വലിയ ഫ്രെയിമും അല്ലെങ്കിൽ ഒരു ഫലമില്ലാത്ത മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ദൃശ്യങ്ങളെ. അപ്പോൾ ആ ഒരു രീതിയിൽ അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ കാണും. ഈ സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? അഭിനേതാക്കളെ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മനോജ് കെ ജയനാണ് കുഞ്ഞിരാമൻ എന്ന് എൻ്റെ മനസ്സിൽ കാണുകയും അത് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അന്ന് തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അത് എഴുതുമ്പോഴൊക്കെ ഓരോ കഥാപാത്രങ്ങളിങ്ങനെ നിശ്ചയമായിട്ടും ആര് എന്നൊന്നും ഇല്ലെങ്കിലും എവിടെയൊക്കെ ഒരു വിദൂര ബന്ധം ഞാൻ അറിയുന്ന ആളുകളുമായിട്ട് ഇതിനുണ്ടായിരുന്നു. അത് എൻ്റെ ഈ ടെലിവിഷൻ വർക്കുകൾക്കിടയിൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, അഭിനേതാക്കൾ, അങ്ങനെയൊക്കെ. ഇപ്പോൾ പത്മശ്രീ ശിവനമ്പൂതിരി, കൂടിയാട്ടം ശിവനമ്പൂതിരി എൻ്റെ വർക്കിൽ 10-15 വർഷം മുമ്പ് എൻ്റെ കൂടെ ചെയ്ത ആളാണ്, എൻ്റെ ഒരു വർക്കിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ അപ്പം കൃത്യമായിട്ട് നമുക്കറിയാം ശിവനമ്പൂതിരിയാണ് ആശാനെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ജന്മനാൽ അദ്ദേഹം ആശാനാണ്. ജന്മനാൽ ഏറ്റവും രസപ്രധാനമായ അഭിനയം ആവശ്യമുള്ള കൂടിയാട്ടത്തിൻ്റെ ആശാനാണ്, പിന്നെ ഒരു ലെജൻഡാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒരു ഒരു ക്വസ്റ്റ്യനേ ഇല്ല. പിന്നെ സ്ത്രീ കഥാപാത്രമായിരുന്നു, അതിനായിരുന്നു ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയത്. കാരണം അതിൽ ചില ഡയലോഗ് അങ്ങനെയുള്ള ഈ സദാചാര ചില അങ്ങനെ നിബന്ധനകളെ ബാധിക്കുന്ന നടിമാർ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഞാൻ സ്ക്രിപ്റ്റ് മാറ്റേണ്ടി വരും അവരെ കൊണ്ട് ഞാൻ ചെയ്യണമെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ വേറെ ആരെങ്കിലും നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു എന്നെ ഇവിടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു കോഴ്സ്, ഒരു ഡ്രാമ ഇതുണ്ട്, അല്ല എന്താ പറയുക, അതിന് വർക്ക്ഷോപ്പ്. അവിടെ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ഒരു കുട്ടിയാണ് ഈ തീർത്ത മുബാക്കർ. അപ്പോൾ അതും നമുക്ക് അനുകൂലമായി. കാരണം തീർത്തയെ അവർ നോർത്ത് ഇന്ത്യനാണെന്ന് പറയാതെ ഒരാൾക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതിൻ്റെ ഗുണം, ഓരോ ചെറിയ മൂമെൻറ്റ് പോലും ആ കുട്ടി വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ട് എന്താ നാഷണൽ അവാർഡിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റ് വരെ അവരുണ്ടായിരുന്നു. എന്നിട്ട് എന്തോ ഈ ക്യാരക്ടറിന് നീളം പോരാ എന്ന് പറഞ്ഞിട്ടാണ് അത് മാറിപ്പോയത്. അർത്ഥസുഷുപ്തിയിലും മതമൂർച്ചയിലകളിൽ മലരുകളിൽ അന്തിനിലാവലമെഴുകിയ പുളിനദങ്ങളിൽ പുഷസുകളിൽ നിന്നെ തേടി നടന്നു. ഒരുപാട് ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ സിനിമയാണ്. ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടുന്ന ഒരു സിനിമയും മലയാളി പ്രേക്ഷകരോ സിനിമ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് മാറ്റിരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ? അല്ല, അത് പേടി എന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നല്ല സിനിമയാവണമെന്നും അത് ഈ പ്രേക്ഷകൻ്റെ മടുപ്പിക്കുന്നതാവരുതെന്നും നിർബന്ധമുള്ള ഒരാളാണ്. കാരണം പല സിനിമകളും ഞാൻ ഈ ഇത് അവരെ കുറ്റം പറയരുത്, കാരണം പല അവാർഡ് സിനിമകളും നമ്മൾ പോയി കണ്ടിട്ട് മടുത്ത് പോയിട്ടുള്ള എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കാണിയെ ബോറടിപ്പിക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഈ പേടിയും ഉണ്ട്, കാരണം നമ്മളിപ്പോൾ അവാർഡ് കിട്ടി, അതൊരു എൻ്റെ കുറ്റമല്ല, അവാർഡ് കിട്ടിപ്പോയത് എൻ്റെ ഒരു കുറ്റമല്ല. ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻസ് ഈ തിയേറ്റേഴ്സ് അന്വേഷിക്കുമ്പോൾ പലരും അവിടെ നിന്ന് വിളിച്ച് ചോദിക്കേണ്ടത്ര ഈ ഇദ്ദേഹത്തെ പിന്നെ അവാർഡല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അവാർഡൊക്കെ തിരിച്ചു കൊടുത്തേക്കാം, നല്ലൊരു സിനിമ ജനത്തെ കാണിക്കുകയാണെങ്കിൽ അവാർഡ് തിരിച്ചു കൊടുത്തേക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഒരു പേടി ഉണ്ട്, ആ പേടി സത്യമാണേനും. പക്ഷെ ആ പേടിയിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവണം, അതെന്തായാലും കളിയച്ഛൻ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. എന്തായാലും കളിയച്ഛൻ റിലീസ് ചെയ്തു, ഇനി അടുത്തുള്ള പ്രൊജക്ട്സിനെ കുറിച്ച് ഒന്ന് പറയാമോ?
അത് ഈ 12-15 വർഷത്തിന്റെ ഇടയിൽ കളിച്ച മാത്രമല്ല, അതിനിടയിൽ വേറെ പലതും ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെ എഴുതി വെക്കുകയും തൊട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ ജാനുവരി ഫെബ്രുവരിയോടു കൂടി തുടങ്ങണം. ഒരു 4-5 സിനിമ മനസ്സിലുണ്ട്. അതായസിനിടയിൽ നന്നായിട്ട് ചെയ്യാന്നുള്ള, അല്ലാതെ വലിയ ഗ്രീഡിനെസ് ഒന്നുമില്ല. ഇനി തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഈ സ്വപ്നങ്ങളും എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. എന്തായാലും കേരളത്തിലെ ഇനിയും കളിയച്ചം കാണാത്ത എൻ്റെ സുഹൃത്തുക്കള്, കാണികള്, സിനിമയെ സ്നേഹിക്കുന്നവര് തിയേറ്ററുകളിൽ എത്തുക, കളിയച്ചനെ പ്രോത്സാഹിപ്പിക്കുക. അത് കളിയച്ചന് മാത്രമല്ല, കളിയച്ചൻ പോലെയുള്ള നല്ല സിനിമകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാകും. താങ്ക് യു.